നമസ്കാരം. ദേശീയ പാർട്ടിയായ ബി ജെ പിയുടെ സ്വന്തം ചിഹ്നമാണ് താമര. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യമില്ലാതെ മറ്റാർക്കും ഈ ചിഹ്നം അനുവദിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കില്ല. എന്നാൽ സംസ്ഥാനത്ത് ബി ജെ പി അല്ലാതെ രണ്ട് പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. എൻ ഡി യുടെ ഘടകകക്ഷിയായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അധ്യക്ഷനായ കേരള കാമരാജ് കോൺഗ്രസും സി കെ ജാനു അധ്യക്ഷനായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുമാണ് താമര ചിഹ്നത്തിൽ ഇത്തവണ മത്സരിക്കുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും ചേർന്നാണ് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. വിഷ്ണുപുരം ചന്ദ്രശേഖർ കോവളം മണ്ഡലത്തിലും സി കെ ജാനു ബത്തേരി മണ്ഡലത്തിലുമാണ് മത്സരിക്കുന്നത്. ഈ രണ്ട് മണ്ഡലത്തിലും ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച പ്രവർത്തകരുടെ വികാരം കൂടി കണക്കിലെടുത്താണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയത്. ഇതോടെ പാർട്ടിയുടെ വോട്ടുകൾ കൃത്യമായി എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുമെന്ന് നേതാക്കൾ കണക്കുകൂട്ടുന്നു. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ എസ് സുരേഷിന് കോവളം മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ നാടാർ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരന് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് കേരള കാമരാജ് കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകിയത്. മാത്രമല്ല പുതിയ ചിഹ്നം അണികളെ പരിചയപ്പെടുന്നതിനുള്ള കാലതാമസവും ഒഴിവാക്കാൻ സാധിക്കും. അതുതന്നെയാണ് ബത്തേരിയിലും ബി ജെ പി കണക്കുകൂട്ടുന്നത്. അതേസമയം ബി ജെ പിയുടെ മറ്റൊരു ഘടകകക്ഷിയായ ബി ജെ ഡി എസ് സ്ഥാനാർത്ഥികൾ അവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ഹെൽമറ്റ് ചിഹ്നത്തിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. എന്നാൽ ദേവികുളത്ത് എൻ ഡി എ സഖ്യകക്ഷിയായ എ ഡി എം കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന ആർ ധനലക്ഷ്മിയും താമര ചിഹ്നത്തിലാണ് മത്സരിക്കാനിരുന്നതായാണ് സൂചന. എന്നാൽ അവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സാഹചര്യത്തിൽ അവിടെ ബി ജെ പി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് പിന്തുണയ്ക്കുന്നത്. വെബ് ഡെസ്ക് തത്വമായി.